നാം ഒരു വല്ലാത്ത വെട്ടിൽ തന്നെയാണല്ലേ. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കുള്ള രണ്ട് വിശദീകരണങ്ങളെ ഉള്ളൂ. ഒന്ന് അനുമാനം, പരിണാമം ആ തലക്കെട്ടിൽ ഉൾപ്പെടും. അതിനു മുൻപ് അതുപോലെ ഉണ്ടായിരുന്ന അനേകം അനുമാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം പൊട്ടിപ്പോയി. അവയെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു. രണ്ടാമത്തെ വിശദീകരണം വെളിപ്പാട് എന്നതത്രേ. ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് താങ്കളും ഞാനും ദൈവമക്കൾ എന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന ഒരേ ഒരു മാർഗം വിശ്വാസമാകുന്നു. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് താങ്കളും ഞാനും അറിയുന്നു. അത് നാം അറിയുന്ന മാർഗം വിശ്വാസത്താലാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. റോമലേഖനം 10:17. ഒന്നുകിൽ താങ്കൾ സൃഷ്ടിപ്പിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഊഹാഭോഗത്തിൽ വിശ്വസിക്കുക. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന മൂന്നാമതൊരു വിശദീകരണമില്ല. അതത്രേ സൃഷ്ടിപ്പ്. രണ്ടാമത്തെ വാക്ക് സൂക്ഷിപ്പ് എന്നുള്ളതാണ്. അത് അതിമഹത്തായൊരു വാക്കാണ്. ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനാലാണ് പ്രപഞ്ചം ഒരുമിച്ച് നിൽക്കുന്നത്. എബ്രായലേഖനം 1:3 നാം വായിക്കുന്നത് ക്രിസ്തു സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകുന്നു എന്നത്രേ. കൊലോസ്യരിലെ 1:17 നാം വായിക്കുന്നത് അവൻ സർവത്തിനും മുമ്പെയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അതെ, നാം ഈ കാണുന്ന സകലത്തെയും കാത്തു സൂക്ഷിച്ച് ഓരോ ചലനങ്ങളും അതിൻ്റെ ദിശയിൽ തന്നെ നയിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. മൂന്നാമത്തെ വാക്ക് ദൈവിക കരുതൽ എന്നുള്ളതാണ്. ഈ വാക്കാണ് നാം എസ്തേറിൻ്റെ പുസ്തകത്തിൽ പരിഗണിക്കുന്നത്. ദൈവം പ്രപഞ്ചത്തെ നയിക്കുന്ന വിധം ദൈവിക കരുതലാകുന്നു. അവൻ നാളെയിലേക്ക് അത് പ്രാവർത്തികമാക്കുന്നു. തൻ്റെ കരുതലിനാൽ അവൻ അത് ഭാവിയിലേക്ക് നടത്തുന്നു. ദൈവം കരുതുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് യാഗം കഴിക്കുവാനായി മോരിയാമലയിലേക്ക് അബ്രഹാമും ഇസഹാക്കും കൂടി പോയപ്പോൾ ആ മലമുകളിൽ നിന്ന് അബ്രഹാം പറഞ്ഞത് ഓർക്കുമല്ലോ, യാഗത്തിനുള്ള മൃഗമൊഴിച്ച് അവർക്ക് മറ്റെല്ലാം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 22:7-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്നവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. 1900 വർഷങ്ങൾക്ക് ശേഷം അതേ കുന്നിൻ നിരയിൽ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ നൽകി. ഗോൽഗോഥായിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ദൈവം കരുതിയ ആട്ടിൻകുട്ടി അവനായിരുന്നു, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവം കരുതുന്നവനാകുന്നു. മനുഷ്യനു വേണ്ടി ദൈവം കരുതുന്നു. മനുഷ്യ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ കരമുണ്ട് എന്നത്ര ദൈവീക കരുതലിൻ്റെ അർത്ഥം. ദൈവം മുൻപിൽ ആ സ്റ്റിയറിംഗ് പിടിക്കുന്നില്ല എങ്കിൽ പിൻപിലത്തെ സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുകയാകും. അവനായിരിക്കും പിൻപിൽ നിന്നും സിഗ്നൽ തരുന്നത് എന്ന കാര്യം മറക്കരുത്. അതെ, ദൈവകരങ്ങൾ സകലത്തെയും നയിക്കുന്നു, നടത്തുന്നു. ദൈവിക കരുതലിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നത്രേ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. അവിടുത്തെ പേര് എങ്ങും പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെ നാം അവിടുത്തെ കരങ്ങളിൽ ഒരു ചെറിയ പുസ്തകത്തിൻ്റെ ഓരോ പേജിലും കാണുന്നു എന്നത് എസ്തറിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും. എസ്തറിൻ്റെ കഥ ആരംഭിക്കുന്നത് BC 483 യഹൂദയെ നെബുക്കനേസർ ബന്ദികളാക്കി കൊണ്ടുപോയി കഴിഞ്ഞ് 103 വർഷങ്ങൾക്ക് ശേഷം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കൂട്ടം യഹൂദന്മാർ യെരുശലേമിലേക്ക് വന്ന് 54 വർഷങ്ങൾ കഴിഞ്ഞ് എസ്രായുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ കൂട്ടം യെരുശലേമിലേക്ക് വരുന്നതിന് 25 വർഷം മുൻപ്. മനസ്സിലായില്ല. എസ്തർ പേർഷ്യൻ രാജ്യത്താണ് ജീവിച്ചിരുന്നത്. യഹൂദന്മാർ സ്വന്ത ദേശത്തേക്ക് മടങ്ങിപ്പോകുവാനുള്ള സ്വാതന്ത്ര്യം കോരസ് രാജാവ് കൊടുത്തതിന് ശേഷവും പ്രവാസത്തിൽ നിന്നും മടങ്ങിപ്പോരാതിരുന്നവരായിരിക്കും എസ്തറിൻ്റെ മാതാപിതാക്കൾ. ദൈവഹിതത്തിന് വെളിയിലായിരുന്നവരെ പോലും ദൈവം കരുതുന്നു. ദൈവസ്നേഹം എത്ര അവർണ്ണനീയമല്ലേ. ഇന്ന് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രഥമ അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ കൂടി ഒന്ന് പഠിക്കാം. ഒരു വിജാതീയ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും ഈ അധ്യായം ദൈവവചനത്തിൽ ഉൾക്കൊള്ളിച്ചതിന് വളരെ വ്യക്തമായൊരു ഉദ്ദേശമുണ്ട് എന്ന് നാം കണ്ടു കഴിഞ്ഞു. അതെ, ദൈവത്തിൻ്റെ കരുതൽ പഠിപ്പിക്കുവാനാണ് അങ്ങനെ ചെയ്തത്. ഈ സംഭവത്തിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ നാം അത് കാണുന്നതാണ്. ഒരു
ജാതീയ രാഷ്ട്രത്തിൻ്റെ നിയമവും അവിടുത്തെ ഒരു പ്രതിസന്ധിയും കൊണ്ടാണ് ഇതാരംഭിക്കുന്നത്. ആ രാജ്യത്തുണ്ടായ പ്രതിസന്ധി വളരെ വ്യക്തിപരമായിരുന്നു. എന്നാൽ അതിന് അന്തർദേശീയമായൊരു പ്രത്യാഘാതമുണ്ടായി. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അഹശ്വരേഷിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂഷ് വരെ 127 സംസ്ഥാനങ്ങളുമാണ് അഹശ്വരേഷ് ഇവൻ തന്നെ. ഒന്നാമതായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത, അഹശ്വരേഷ് ഒരു മനുഷ്യൻ്റെ പേരല്ല, പിന്നെയോ സ്ഥാനപ്പേരാകുന്നു. അതിൻ്റെ അർത്ഥം വലിയ പിതാവ് അല്ലെങ്കിൽ ആരാധ്യനായ രാജാവ് എന്നൊക്കെയാണ്. കൈസർ എന്നുള്ളതൊരു സ്ഥാനപ്പേരായിരിക്കുന്നത് പോലെ ഇതും ഒരു സ്ഥാനപ്പേരാണ്. കൈസർ എന്ന പേരിനാൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ കഴിയാത്തതുപോലെ അഹശ്വരേഷ് എന്നതിനാലും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഈ കാരണത്താൽ ഈ രാജാവ് ആരാകുന്നു എന്നുള്ളതിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. എന്നാൽ എൻ്റെ അഭിപ്രായം, എസ്തേറിൻ്റെ പുസ്തകത്തിലെ അഹശ്വരേഷ് പേർഷ്യയിലെ മഹാനായ സെറക്സ് ആകുന്നു എന്നത്രേ. കാരണം അവനാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തെ അതിൻ്റെ ഉന്നതികളിൽ എത്തിച്ചത്. കിഴക്ക് പടിഞ്ഞാറിനെ ജയിക്കുവാൻ വേണ്ട വലിയ പരിശ്രമം ഒടുവിലായി ചെയ്തത് ഈ രാജാവാണ്. അത് വളരെ വലിയൊരു പരിശ്രമമായിരുന്നു താനും. ഈ പറഞ്ഞ അഹശ്വരേഷ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ നീണ്ടുകിടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭരിച്ചിരുന്നത്. ആ ഭാഗം ഭൂലോകത്തിൻ്റെ ഹൃദയമാകുന്നു എന്ന് പറയാവുന്നതാണ്. രണ്ടും മൂന്നും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആ കാലത്ത് അഹശ്വരേഷ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തൻ്റെ രാജാസനത്തിന്മേലിരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. പാർസിയിലെയും മേദ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനാധിപതികളും അവൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ കാലത്ത് സംഘടിപ്പിക്കുന്ന ഏതൊരു വലിയ വിരുന്നിനെയും നിഷ്പ്രഭമാക്കുന്നതായിരുന്നു അഹശ്വരേഷ് ക്രമീകരിച്ച വിരുന്ന്. അവൻ്റെ രാജ്യത്ത് 127 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിൽ ഓരോന്നിൽ നിന്നുമുള്ള പ്രതിനിധികളും അവൻ ഒരുക്കി വിരുന്നിന് വന്നിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ സമയത്ത് കുറഞ്ഞത് 2000 വിരുന്നുകാർ എങ്കിലും ഉണ്ടായിരുന്നു. അതും എത്ര ദിവസം? വേറെ ഒരു പണിയും ഇല്ലാത്തതുപോലെ ഇല്ലേ? ഇതിന് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് കാണും. എല്ലാ വിരുന്നുകളെയും മറികടക്കുന്ന വിധത്തിലുള്ള വിരുന്നായിരുന്നു ഇവിടെ നാം കാണുന്നത്. ലോകചരിത്രത്തിലെ വലിയൊരു സംഭവമായിരുന്നു ഇത്. ഇതുപോലൊരു കാര്യത്തിൽ ദൈവം ഇടപെടുന്നത് എങ്ങനെയാണ്? അതെ, ഭാവിക്കു വേണ്ടിയുള്ള കരുതലിലൂടെ ദൈവം ഇതിൽ പ്രവേശിക്കും. ദൈവം നിഴലിൽ മറഞ്ഞു നിന്നുകൊണ്ട് തനിക്കുള്ളവരെ നോക്കുന്നു എന്ന് പറയുന്നതായിരിക്കും വാസ്തവമില്ലേ? 4-ാം വാക്യം നോക്കിക്കാട്ടെ. അന്ന് അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും തൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ 150 ദിവസത്തോളം തന്നെ കാണിച്ചു. ഈ വിരുന്നുകാരെ അഹശ്വരേഷ് 180 ദിവസം താമസിപ്പിച്ച് തീറ്റിപ്പോറ്റി. ഹോ, 6 മാസമില്ലേ? ഈ കിഴക്കൻ രാജ്യത്തിൻ്റെ രാജധാനിയിലെ സമ്പത്തും ആഡംബരവും മറ്റും വെളിവാക്കുന്നതായിരുന്നു ഈ വിരുന്ന്. ഇതിൻ്റെ കാരണം വ്യക്തമാണെന്ന് തോന്നുന്നു. തൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും തൻ്റെ പ്രഭുക്കന്മാരെയും സേനാധിപന്മാരെയും സംസ്ഥാനാധിപതികളെയും ക്ഷണിച്ചത് അന്നത്തെ വലിയൊരു ശക്തിയായിരുന്ന ഗ്രീസിനെതിരെ നടത്തുവാൻ പോകുന്ന ആക്രമണത്തിന് ഈ നേതാക്കന്മാരുടെ മുഴുവൻ പിന്തുണയും ലഭിക്കുന്നതിനായിരുന്നു. ഈ ഗ്രീസിനെ പിടിച്ചടക്കി അന്നത്തെ ലോകത്തിൻ്റെ പരമാധികാരിയായി വാഴുവാനാണ് ഈ അഹശ്വരേഷ് ചിന്തിച്ചത്. അവൻ്റെ ആ കാൽവെപ്പിൽ അവൻ മിക്കവാറും വിജയിക്കുക തന്നെ ചെയ്തു. ആ പരിശ്രമം പരാജയപ്പെടുമെന്ന് ദൈവം നേരത്തെ പറഞ്ഞിരുന്നില്ലായിരുന്നെങ്കിൽ അഹശ്വരേഷ് എല്ലാം അടക്കി ഭരിച്ചേനെ. കിഴക്ക് നിന്നും ലോകശക്തി പടിഞ്ഞാറേക്ക് മാറുമെന്ന് ദൈവം അരുളി ചെയ്തതിനാലാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. താൻ പരിപാടിയിടുന്ന യുദ്ധത്തിന് ആവശ്യമായ ധനം തനിക്കുണ്ട് എന്ന് തൻ്റെ പ്രഭുക്കന്മാരെയും സംസ്ഥാനാധിപതികളെയും അറിയിക്കുവാനാകുന്നു രാജാവ് ഈ വിരുന്ന് പ്രത്യേകം ക്രമീകരിച്ചത്. ഈ വലിയ വിരുന്ന് നൽകുക വഴി രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്ത് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം മുതൽ അവസാനം വരെ ഈ വിരുന്ന് വിജാതീയമായിരുന്നു. ദൈവത്തിൻ്റെ വഴികളിൽ അല്ലായിരുന്നു എന്ന് ചുരുക്കം. അത് ദൈവമില്ലാത്ത ഒന്നായിരുന്നു. ഇതിൽ നിന്നും ആത്മീക പാഠങ്ങൾ പഠിക്കുവാൻ പണിപ്പെടുന്നവരുണ്ട്. ഇതിൽ നിന്നും ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കുന്നവരും ചുരുക്കമല്ല. എന്നാൽ തുറന്നു പറഞ്ഞാൽ അങ്ങനൊന്നും ഞാൻ ഇതിൽ കാണുന്നില്ല. ഞാൻ ഈ ഭാഗത്ത് കാണുന്നത് എന്തെന്നാൽ, ലോകത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ജാതീയ രാജധാനിയെ ദൈവം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇത് കണ്ടാൽ തോന്നും ദൈവത്തെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാകുന്നു എന്ന്. എന്നാൽ ഈ സാഹചര്യങ്ങളെ എല്ലാം താൻ ഭരിച്ച് നടത്തുന്നു എന്ന് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ തൻ്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ പോകുന്നതാനും. ഇതിലെല്ലാം ദൈവത്തിൻ്റെ കരമുണ്ട്. അതെ,
മുൻപോട്ട് നാം പഠിക്കുന്നതിന് മുൻപ് ഇവിടെ ഒരു കാര്യം നാം ഓർക്കേണ്ടത്, ദൈവം അറിയുന്നില്ല, ദൈവം ഈ പ്രത്യേക സാഹചര്യത്തിൽ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ മറക്കരുത്, നാം ഇപ്പോൾ ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ ഒരു സംഭവത്തിൽ പോലും ദൈവം ഇടപെടുന്നു. ദൈവം സകലത്തെയും നിയന്ത്രിച്ചു ഭരിക്കുന്നവനാണ് താങ്കളുടെ ജീവിതത്തെയും. ഈ ഉറപ്പ് താങ്കളുടെ ജീവിതത്തിലുണ്ടോ? ഒന്ന് പരിശോധിച്ചാട്ടെ.